എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച പരിപ്പ് കറിയാണ്. ഇത് ആരോ ഒരാൾ ചോദിച്ചതാണ്, തേങ്ങ അരച്ച പരിപ്പ് കറി ഇടാമോ എന്ന്. അതുകൊണ്ടാണ് ഞാനിതിടാൻ കാരണം. പിന്നെ ഇതൊരു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ പരിപ്പ്. ഞാൻ ഇത്രയേ കുറഞ്ഞ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് അത്രയാണ് ആവശ്യമുള്ളൂ. ഇതിലൊരു അരക്കപ്പോളം പരിപ്പാണുള്ളത്. അത് ഞാനൊരു അല്പനേരം ഫ്ലാസ്കിൽ വെള്ളം പതക്കുന്ന വെള്ളം ഒഴിച്ച് വെച്ച് പൊതിരാൻ വെച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടി എടുത്തതാണ് ഈ ഇത്രയുള്ള തക്കാളിയാണ് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ആ തക്കാളി വേറെ തന്നെ കാണിച്ചത്. ചെറിയൊരു തക്കാളിയാണ് ഞാൻ മുറിച്ചിട്ട് വെച്ചത്. ഉള്ളിയും ഒരു ചെറിയ വലിയുള്ളിയുടെ ചെറിയൊരു വലിയുള്ളിയും രണ്ട് പച്ചമുളകും. അത് ഞാൻ അടുപ്പത്ത് വെച്ച് കുടുക്കയിൽ ആണ് മൺകളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലൊന്നുമല്ല, അത് അരി വെച്ച് വാർത്ത അടുപ്പത്ത് നല്ലൊരു തീയുണ്ടായിരുന്നു. അത് പിന്നെ വെറുതെ വേസ്റ്റാക്കണ്ടല്ലോ ഗ്യാസ് എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത്. അതിൽ ഞാൻ പരിപ്പ് പൊതിർത്തിയത് കൈ, അതും മൺകലത്തിലിട്ട് കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത്. ഇനി അല്പം മുളക് പൊടി, അല്പമാണ് വേണ്ടു. ആ ചുവപ്പ് കളറ് പരിപ്പ് കറിക്ക് ഉണ്ടാവുകയില്ല, അതുകൊണ്ടാണ് മുളക് പൊടി അല്പമാണ് ഇട്ടിട്ടുള്ളൂ. അതിനാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തത്. രണ്ട് പച്ചമുളക് ചീന്തി വെച്ചതാണിത്. ഒരു ചെറിയ തക്കാളിയാണ്. തക്കാളിയുടെ പുളിപ്പ് കൂടിപ്പോയാൽ ഈ പരിപ്പിൻ്റെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുക്കറിലാണെങ്കിൽ കുറഞ്ഞ വെള്ളമാണ് വേണ്ടത്. ഇത് അടുപ്പത്ത് വെക്കുന്നത് കൊണ്ട് മഞ്ഞ പരിപ്പായതുകൊണ്ടും അല്പം വേവുണ്ടാവും. നമുക്ക് ചുവന്ന പരിപ്പാണെങ്കിൽ പതക്കുമ്പോഴേക്ക് വെന്ത് കിട്ടും. ഇത് മഞ്ഞ പരിപ്പായതുകൊണ്ട് നല്ല വേവുണ്ടാവും. അത് അടുപ്പത്ത് വെച്ച് നല്ല വെള്ളം കത്തിച്ച് കൊടുത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പോഴേക്കും അരച്ചെടുക്കാം. പിന്നെ ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര പൈസയല്ലേ, അതുകൊണ്ടാണ് പിന്നെ അടുപ്പിൽ തീയുമുണ്ട്. ഇനി അന്നേരം ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. കുക്കറിൽ വെക്കുമ്പോഴല്ലേ ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ പറ്റൂ. ഇത് മൺകലത്തിൽ വെച്ചതുകൊണ്ട് ഉപ്പിട്ടാൽ പരിപ്പ് വേവുകയില്ല അടുപ്പത്ത് വെക്കുമ്പോൾ. അതുകൊണ്ട് ഇപ്പോഴാണ് ഉപ്പിട്ടത്. ഉപ്പും ഇട്ട് നല്ലവണ്ണം ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരച്ച് വെച്ച തേങ്ങ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ അധികം വെള്ളമൊന്നും പറ്റൂല. നിങ്ങൾക്ക് തന്നെ പരിപ്പ് കറി എല്ലാവർക്കും വെക്കുന്നവർക്ക് അറിയാമായിരിക്കും. ഇത് അല്പം വെള്ളമാണ് വേണ്ടത്. ഇനി നമുക്കതിലേക്ക് അത് പതക്കുമ്പോഴേക്കും നമുക്ക് ഗ്യാസും മേലിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സാദാ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ. ഇനി കരുവേപ്പില, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത്. ചെറിയുള്ളിയാണ് വറൽ കഴിക്കുമ്പോൾ ആവശ്യം, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കായ്മുളക്, വറ്റൽ മുളകുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ആ വറൽ, അതും ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഈ ചെറിയുള്ളി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അതാണ് ഇതിന് നിർബന്ധമായും ആവശ്യമുള്ള ചെറിയുള്ളി. ആ ഉള്ളി അരിഞ്ഞ് വെച്ചത് നിർബന്ധമായും ഇടണം, അതിനാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഈ പരിപ്പ് കറിൻ്റെ കൂടെ ഒരു പപ്പടവും ഒരു അയില വരട്ടിയതും ഉണ്ടെങ്കിൽ നല്ല ചോറ് തിന്നാൻ നല്ലോണം പറ്റും. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് കാണുന്നത്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.